നമസ്കാരം ഗൈസ്, ഞാൻ അനീഷ് മാഞ്ഞിര. നമ്മുടെ സെർബിയൻ യാത്രയിലൂടെ ആരംഭിക്കണം കേട്ടോ. അതെ, ഇവിടെ നമ്മൾ ഡൽഹിയിൽ നിന്ന് സെർബിയയിലേക്കുള്ള ഫ്ലൈറ്റ് കയറാനായിട്ട് നമ്മൾ റെഡിയായി. അങ്ങനെ ഫ്ലൈറ്റ് വരുന്ന ഭംഗി, അങ്ങനെ നമ്മൾ തുർക്കിയുടെ മുകളിലൂടെയാണ് നമ്മൾ പറന്നു പോയത്. തുർക്കിയുടെ അല്പസമയം നമ്മൾ ഫ്യുവൽ ഫില്ല് ചെയ്യാനായിട്ട് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ 10.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സെർബിയയിൽ എത്തിച്ചേർന്നു. സെർബിയയിൽ നിന്ന് നമ്മളൊരു ബസ്സിനാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോയത്. ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് വെളുപ്പിനുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അതിമനോഹരമായ ദൃശ്യങ്ങളായിരുന്നു. റോഡിൻ്റെ ഇരുവശത്തും നല്ല അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിച്ചു. അക്ബർ ട്രാവൽസ് അണയിച്ചൊരുക്കിയ ഒരു പാക്കേജായിരുന്നു ഇത്. ഈ പാക്കേജിലൂടെയാണ് ഞങ്ങൾ 180 പേര് ഈ ഒരു ഫ്ലൈറ്റിൽ, ചാർട്ടർ ഫ്ലൈറ്റിലാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഈസ്റ്റേൺ യൂറോപ്പ് കൂടിയായ സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അക്ബർ ട്രാവൽസ് ഹോട്ടൽ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. ഗോൾഡൻ തുലിപ് സേറ എന്ന് പറയുന്ന 4-സ്റ്റാർ ഹോട്ടലായിരുന്നു നമുക്കവർ ഒരുക്കിയിരുന്നത്. നല്ല വൃത്തിയും നല്ല അതിമനോഹരമായ ഹോട്ടൽ മുറികൾ ഞങ്ങൾക്ക് സ്വാഗതമരുളി. നീണ്ട യാത്രയ്ക്ക് ശേഷം, നല്ലൊരു ഉറക്കത്തിന് ശേഷം ഞങ്ങൾ പ്രഭാതഭക്ഷണത്തിനായി ഞങ്ങളെ അവരെ വിളിച്ചുണർത്തി. പ്രഭാതഭക്ഷണം കണ്ട് സത്യം പറഞ്ഞ മലയാളികളായ നമ്മളൊക്കെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം അവിടെ നൽകിയിരുന്ന വിഭവങ്ങൾ കണ്ട് ഞങ്ങളുടെ കണ്ണെല്ലാം തള്ളിപ്പോയി. അത്രയധികം വിഭവങ്ങൾ അവർ നമുക്ക് ഒരുക്കിയിരുന്നു. എന്നാൽ മറ്റൊരു കാര്യമുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ നാട്ടിലെ ഇഡ്ഡലിയോ ദോശയോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് യൂറോപ്യൻ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരുന്നു. വെജിറ്റബിൾ സലാഡുകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാം അവിടെ നിരനിരയായി ഒരുക്കി വച്ചിരുന്നു. പാല് വേണ്ടവർക്ക് പാലും ചായ വേണ്ടവർക്ക് ചായയും, എന്നാൽ ജ്യൂസ് വേണ്ടവർക്കോ ജ്യൂസും അവിടെ തയ്യാറായിരുന്നു. നമുക്ക് ഏതെല്ലാം വിഭവങ്ങൾ കഴിക്കണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ബഫേ സിസ്റ്റമായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. ബെൽഗ്രേഡിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരൈറ്റമാണ് ഇത്. ഇത് അവിടുത്തെ എല്ലാ പെട്ടിക്കടയിലും പോലും ലഭിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അല്പസമയം നമ്മൾ റൂമിലൊന്ന് വിശ്രമിച്ചു. വിശ്രമിച്ചു നോക്കിയപ്പോഴും അതിഗംഭീരമായ മഴ. സെർബിയയിൽ അങ്ങനെ യൂറോപ്പിലെ മഴയും കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ചെലവഴിച്ചു. മഴ മാറിയെന്ന് തോന്നുന്നു. അതെ, മഴ മാറിയിരിക്കുന്നു. നമുക്ക് പുറത്തിറങ്ങിയാലോ എന്നുള്ള ആലോചനയായി പിന്നീട്. അങ്ങനെ ഞങ്ങളുടെ റൂംമേറ്റുമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്തത്തെ കാഴ്ചകൾ ഇനി നമുക്ക് കാണാം കേട്ടോ. ഞങ്ങളങ്ങനെ കറങ്ങിക്കറങ്ങി ഒരു സൂപ്പർ മാർക്കറ്റിലും കയറി. സൂപ്പർ മാർക്കറ്റിൽ വറുത്തതും പൊരിച്ചതുമായ ഇഷ്ടംപോലെ വിഭവങ്ങൾ കണ്ടു. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ഒരു വിഭവമാണ് പോർക്ക്. പോർക്കിൻ്റെ പല രീതിയിലുള്ള വിഭവങ്ങൾ നമുക്കവിടെ കാണാൻ സാധിച്ചു. Thank you.
യൂറോപ്യൻ കൺട്രിയിലെ ഈ വീട് കണ്ടു. ഇത് ഇടിഞ്ഞു വീഴാറായ പോലെ നമുക്കൊക്കെ ഫീൽ ചെയ്യും അല്ലേ. കാലങ്ങൾ പഴക്കമുള്ള ഇവിടുത്തെ കെട്ടിടങ്ങളാണത്. നമ്മുടെ സെർബിയയിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളും കുറേ കാണാൻ സാധിക്കുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ചകളാണ് അതൊക്കെ. ഇവിടെ പോകുന്ന വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഒരു വാഹനം പോലും ഹോൺ അടിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ ഹോൺ അലൗഡ് അല്ല. ചിട്ടയായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം വാഹനങ്ങൾ ഓടിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചെറിയ രാജ്യമാണെങ്കിലും കുറച്ച് ആൾക്കാരെ ഉള്ളൂ എങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. അത്യാവശ്യം ചില മരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഷേപ്പാണ്. അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത്. എന്നാൽ പുതിയതായിട്ട് വരുന്ന ബിൽഡിങ്ങുകളെല്ലാം ഒരു പുതിയൊരു കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. അതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അതിൻ്റെ ഇത് ഇരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക, ഇവർ നടക്കുമ്പോൾ അവരുടെ കൂടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്. എല്ലാവരുടെ കൂടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാൽക്കണിയിൽ വയ്ക്കുന്ന ചെടികളെ ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രാഫിക് സിഗ്നലുകളിലൊക്കെ വാഹനങ്ങൾ നിർത്തുന്നത് എത്ര രസമായിട്ട് നിർത്തുന്നതെന്നൊക്കെ കറക്റ്റ് ലൈൻ കീപ്പ് ചെയ്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അതുപോലെ സിഗ്നലുകളിലൊക്കെ നിർത്തുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയോരങ്ങളിലൊന്നും ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ കറണ്ടും കമ്പിയോ അല്ലെങ്കിൽ കേബിളുകളോ മറ്റേ കേബിൾ ടി വിയുടെ വെച്ച വയറുകളോ ഒന്നും തന്നെ നമുക്ക് റോട്ടിൽ കൂടെ കാണാൻ സാധിക്കില്ല. അത് തന്നെ നമ്മുടെ നഗരത്തെ മനോഹരമാക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സെർബിയയിലെ ബൽഗ്രേഡിലെ ഏറ്റവും പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലെത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളുടെ ഏറ്റവും പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കൂ.